നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഈ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഒരു കുപ്രചരണത്തിന് ഇരയാകുന്ന ഒരു കാര്യം, ഔഷധ സസ്യങ്ങളുടെ ഇല്ലായ്മയും ആ മേഖലയിൽ വ്യാജൻ കയറിപ്പറ്റുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് കാരണമായി നിലനിന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു കടന്നുകയറ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് സ്വാമിജി കവിത പറഞ്ഞത്. നമുക്ക് അതുവഴി കുറച്ചും കൂടെ മുന്നോട്ട് ശ്രമിച്ചു. അതായത് റബ്ബർ രംഗപ്രവേശം ചെയ്തതോടുകൂടി, റബ്ബർ തോട്ടങ്ങൾ ഉണ്ടായതോടുകൂടി, ഞാൻ പറഞ്ഞല്ലോ റബ്ബറിനിടയിൽ ഒന്നും വളരുകയില്ലാതെ, ആ റബ്ബർ സസ്യങ്ങളെ തടഞ്ഞു എന്നുള്ളതാണ് മുഖ്യമായ. എനിക്ക് തോന്നുന്നത് നാണ്യവിളകൾക്ക് മിക്കവാറും എല്ലാത്തിനും ഈ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂക്കാലി, നമ്മുടെ പൾപ്പ് ഫാക്ടറികൾക്ക് വേണ്ടി വളർത്തിയ യൂക്കാലിക്കും ഇതേ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഭൂമിയിലെ ജീവസായ ജലം മുഴുവൻ വലിച്ചെടുക്കുന്നു. ഒരു റബ്ബർ തോട്ടം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സമീപത്തുള്ള കിണറുകളെല്ലാം പറ്റും. ഒരു 30 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ കുഴൽക്കിണറുകൾ എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല. സമ്മതിക്കുമായിരിക്കും. അന്നൊരു 10 കോല് 12 കോലിൽ നമ്മുടെ കേരളത്തിൽ വെള്ളം സുലഭമായിരുന്നു, മലമ്പ്രദേശങ്ങളിൽ മുഴുവൻ. എല്ലാ കിണറുകളുടെയും ആഴം അങ്ങേയറ്റം പോയാൽ 20 കോലാണ്. സാധാരണ വീട്ടുമുറ്റങ്ങളിലൊക്കെ 10 കോലിലെ 8 കോലിലൊക്കെ വെള്ളം കാണും, ഏത് മലയുടെ മുകളിലും. 10 കോലെന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഒരു 15, 18, 20, 25 അടി. ഇതാണ് മാക്സിമം ആഴം. ഒരാൾക്ക് ചാടി ഇറങ്ങാവുന്ന ആഴത്തിൽ വെള്ളം കിട്ടിയിരുന്ന ആ കിണറുകൾ ആണ് മൂടിച്ചത് ഒരു കാലഘട്ടത്തിൽ. എന്നിട്ടാണ് സാങ്കേതിക വിദ്യയുടെ ഫലമായ കുഴൽക്കിണറുകൾ ഉണ്ടാക്കിയത്. ഈ കുഴൽക്കിണറുകൾ കുഴിക്കുന്നതോടുകൂടി ഉപരിതല ജലം അടിയിലേക്ക് പോകാൻ തുടങ്ങി. അത് ടെക്നിക്ക് മനസ്സിലായോന്നറിയില്ല. അതായത് നമ്മുടെ മുകളിലുള്ള കിണറുകൾ ഉപരിതല ജലത്തെയാണ് ഉപയുക്തമാക്കിയത്. ഈ ഉപരിതല ജലത്തിന്റെ ഉപഭോഗം മണ്ണിനെ വരട്ടുന്നു എന്ന കാഴ്ചപ്പാടും കാഴ്ചയുമാണ് ഒട്ടേറെ ജലസേചന പദ്ധതികൾ വരെ ഉണ്ടാക്കിയ കേരളത്തിൽ. ജലസേചന പദ്ധതികൾ ഇല്ലാതിരുന്ന കാലത്ത്, നദികളിലെ ജലം മുഴുവൻ ഒഴുകി കടലിൽ പോയിരുന്ന കാലത്ത്, നദികളെ കെട്ടിത്തടയാതിരുന്ന കാലത്ത്, കേരളം സുലഭമായ ഉപരിതല ഭൂഗർഭ ജലം കൊണ്ട് അവൻ്റെ ജീവിതവും ആവാസ വ്യവസ്ഥയും സസ്യങ്ങളും നിലനിർത്തുകയും കേരളം സസ്യശ്യാമള കോമളമായിരിക്കുകയും ചെയ്തു. ഗവേഷകന്മാരുടെ പഠനങ്ങൾ വരികയും റബ്ബർ, യൂക്കാലി മുതലായ അക്കേഷ്യ മുതലായ കൃഷികൾ ഇറങ്ങുകയും ഭൂഗർഭജലത്തെ മനുഷ്യൻ ചൂഷണം ചെയ്തുകൂടാ എന്ന് നിയമപരമായി പറയുകയും കിണറുകൾ മൂടിക്കുകയും വളരെ അടിത്തട്ടിലേക്ക് പോയി മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ എന്നുള്ളതിൻ്റെ പേരിൽ കുഴൽക്കിണറുകളെ സാങ്കേതിക വിദ്യയായി കൊണ്ടുവരികയും അത് കുഴിക്കുന്നതിന് ഒരടിക്ക് 42 രൂപ, 50 രൂപ, 60 രൂപ എന്ന കണക്കിൽ കൂലി നിശ്ചയിക്കുകയും സാങ്കേതിക വിദ്യ വന്നപ്പോൾ കിണർ കുത്തുന്നതിനേക്കാൾ കൂടുതൽ ചെലവാകുകയും കുത്തിക്കഴിഞ്ഞ ഏതാണ്ട് 15 സെന്റിമീറ്ററോ അതുമല്ലെങ്കിൽ അതിൽ കുറവായ 10 സെന്റിമീറ്ററോ 8 സെന്റിമീറ്ററോ മാത്രം വ്യാസമുള്ള കുഴൽക്കിണറുകൾ ഒട്ടേറെ ജീവനെ അപഹരിക്കുമാർ അപകടകാരികളായിത്തീരുകയും കൊച്ചുകുഞ്ഞുങ്ങളുടെ അവയിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് ഇമ്മേഴ്സിബിൾ സാധനങ്ങളൊക്കെ, ഇമ്മേഴ്സിബിൾ പമ്പ്, ഇമ്മേഴ്സൺ പമ്പുകൾ വെള്ളത്തിൽ തന്നെ ഇടാവുന്നവ, ഇവ പൈപ്പ് വെച്ച് ഇറക്കുകയും ഓരോ കൊല്ലവും ഇത് പൊക്കി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇത് തുരുമ്പിച്ച് അകത്ത് വീഴുകയും അങ്ങനെ ഭൂമിയുടെ അടിത്തട്ട് വരെ മലിനമാക്കുകയും
ഭൂമിയുടെ അടിത്തട്ടിൽ 700 അടിയോ 800 അടിയോ അടിത്തട്ടിലെ വെള്ളം വലിച്ചെടുക്കുന്നതിന് ചെന്നിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ വൈദ്യുതിയെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുകയും അവിടെ വെള്ളത്തിന് അയോണീകരണം സംഭവിക്കുകയും വെള്ളത്തിലെ മാലിന്യങ്ങൾ അതിൻ്റെ അടിയിൽ ഫോം ചെയ്യാനിടയാവുകയും ഈ യന്ത്രം ചൂടാകുമ്പോഴുണ്ടാകുന്ന കാർബണും മറ്റുള്ളതും വെള്ളത്തിൽ കലരാനിടയാവുകയും ഈ വെള്ളം ഉപയോഗിക്കുവാനിടയാവുകയും ഈ വെള്ളത്തിലേക്ക് ഉപരിതല ഭൂഗർഭജലം മുഴുവൻ താഴാനിടയാവുകയും ചെയ്തപ്പോൾ സാങ്കേതിക വിദ്യയുടെ വികാസത്തിനു വേണ്ടിയോ അതിൻ്റെ കച്ചവടക്കാർക്ക് വേണ്ടിയോ കച്ചവടം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ നടത്തിയ ഗവേഷണമല്ലാതെ ഈ പരിണാമങ്ങൾ ഭൂഗർഭത്തിൻ്റെ അടിത്തട്ടിൽ നടത്തുന്നതായ ഈ പരിണാമങ്ങളൊന്നും നമ്മുടെ ഗവേഷകന്മാരുടെ കണ്ണിൽ പെട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ദൂരവ്യാപകങ്ങളായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതും തലമുറകളോളം നീണ്ടു നിൽക്കുന്നതും ജനിതക വൈകല്യങ്ങൾക്കിട നൽകുന്നതും മാനവ ജീവിതത്തെ വരും നൂറ്റാണ്ടിൽ അസാധ്യമാക്കി തീർക്കുന്നതുമായ ഈ പ്രവണതകളെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് താൽക്കാലികമായ കച്ചവട സംഘങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ഇതിനെല്ലാം വഴിമരുന്നിട്ടത്. റബ്ബറിന്റെ ആഗമനം കൊണ്ട് ഭൂമിയുടെ ഉപരിതല ജലം ഇല്ലാതായപ്പോഴാണ് ജലദൗർലഭ്യം വന്നത് എന്ന് തിരിച്ചറിയാതെ, മുറ്റത്ത് നിൽക്കുന്ന ചെടികൾ കുഴിക്കാൻ വെള്ളമില്ലാതെ, വീട്ടിലെ പശുക്കൾക്ക് കൊടുക്കാൻ വെള്ളമില്ലാതെ, ആവശ്യത്തിന് ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമില്ലാതെ കേരളം വരളുമ്പോഴും ഗാലൻ കണക്കിന് വെള്ളം റബ്ബർ മരങ്ങൾ കുടിക്കുന്നു എന്നുള്ള വസ്തുത ഓർക്കാറില്ല. കേരളത്തിന്റെ ഭരണാധികാരികളും ഗവേഷകരും നരവംശ ശാസ്ത്രജ്ഞന്മാരും ജലവിനിയോഗത്തിന്റെ നിയന്ത്രണത്തിനുള്ള ബോർഡുകളും കാണാതെ പോയി. റബ്ബർ കാശു തരുന്നു എന്ന പേരിലാണ് പറമ്പുകളിലൊക്കെ വെച്ചു പിടിപ്പിച്ച് ഉപരിതല ഭൂഗർഭ ജലത്തെ മുഴുവൻ ചൂഷണം ചെയ്തതെങ്കിൽ യൂക്കാലി മലമുകളിലൊക്കെ നട്ടുപിടിപ്പിച്ച് പൾപ്പ് ഫാക്ടറികൾക്ക് വേണ്ടിയാണ് ജലം മുഴുവൻ ചൂഷണം ചെയ്തതെങ്കിൽ കേരളത്തിന്റെ റെയിൽവേ ലൈനുകളുടെ ഓരങ്ങളിലും കേരളത്തിന്റെ പുറമ്പോക്കുകളിലും കേരളത്തിന്റെ നാഷണൽ ഹൈവേയുടെ പരിസരങ്ങളിലുമെല്ലാം യാതൊരു ആവശ്യത്തിനും കൂടുതലില്ലാത്ത അക്കേഷ്യ വെച്ചു പിടിപ്പിച്ച് ഉപരിതല ഭൂഗർഭജലത്തെ നശിപ്പിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു, ഏത് രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുവാനായിരുന്നു പുറത്തുപോയി ഈ സാധനമെല്ലാം കൊണ്ടുവന്ന് വെച്ചതെന്ന് ഇതുവരെ ഒരു മാധ്യമവും ചോദിച്ചു കേട്ടില്ല. നേരത്തെ ആ സമയത്ത് ആ ചെടികൾ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു സംഘടിതമായിട്ട് അതിനെതിരെ ഒരു ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് അന്ധവിശ്വാസമാണെന്നുള്ള നിലയിലാണ് തള്ളിക്കളയുന്നത്. മാത്രവുമല്ല, എനിക്ക് തോന്നുന്നത് അത്തരം സമരങ്ങൾ സംഘടിപ്പിക്കുന്നവർ അത് വരാൻ താല്പര്യമുള്ളവരായതുകൊണ്ട് ആദ്യം അവർ തന്നെ സമരം സംഘടിപ്പിക്കുകയും അവർ തന്നെ കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇവരെ വിശ്വസിച്ചിരിക്കുകയും നിശബ്ദമായിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ഇവരെ അപ്പുറത്തോട്ട് ചേരുന്നതോടുകൂടി ഇത് സുഗമമായി വളരുന്നു എന്നുള്ളത് കേരളത്തിലെ സമര പാരമ്പര്യത്തിൻ്റെ ഒരു പണിയാണോ എന്ന് സംശയമുണ്ട്. കാരണം സമീപകാലത്ത് ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിൻ്റെ റിട്ടെയിൽ വ്യാപാര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ നിർണായകമായ സമരം നടക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ നിന്ന് ഒരു കുത്തക സ്ഥാപനം അത് തുടങ്ങിയ ഫ്രാഞ്ചൈസിയിൽ തക്കാളിയും മറ്റുള്ളതുമെല്ലാം വിൽക്കുന്ന ഫ്രാഞ്ചൈസിയിലെ മാനേജർ ചികിത്സാപരമായി ഒരിക്കൽ കാണാൻ വരാൻ വഴിയുണ്ട്. അയാൾ പറഞ്ഞൊരു വാചകം, 500,000 രൂപയ്ക്കാണ് പരസ്യം കൊടുത്തിരുന്നത് ഈ സ്ഥാപനത്തിന് വേണ്ടി. അയാൾ പറഞ്ഞ വാചകമാണ്, എത്ര കണ്ട് സത്യമാണെന്ന് എനിക്കറിയില്ല. അതിന് അഡ്വാൻസ് 1,00,000 രൂപ കൊടുത്തിരുന്നു ബോർഡ് എഴുതാനും ബാനർ എഴുതാനും ഒക്കെ. ഇരട്ടയിൽ സമരം കഴിഞ്ഞപ്പോൾ ബാക്കി പൈസയ്ക്ക് ഈ ബോർഡ് എഴുതുന്ന വെച്ചിരുന്നു. അപ്പോൾ ചോദിച്ചു എത്ര എഴുതിയെന്ന് ചോദിച്ചു. 50,000 രൂപയോടൊപ്പം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 50,000 നീ ഫ്രീ ആയിട്ട് എടുത്തു, 50,000 എഴുതി നീ എവിടെയെങ്കിലും വെച്ചു, ഇനി എഴുതണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. വേണ്ടത്ര പരസ്യം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു സമരത്തിലൂടെ. ഇവിടെ വിഡ്ഢികളാകുന്നത് ജനങ്ങളായിരിക്കുമോ, സമരക്കാരായിരിക്കുമോ,
ഭരണാധികാരികളായിരിക്കുമോ, ഈ കച്ചവട സംഘങ്ങളായിരിക്കുമോ, അതല്ല ഇത് എഴുതാൻ പോയ പരസ്യക്കാരനായിരിക്കുമോ, ആരായിരിക്കുമെന്ന കാര്യം ഇനിയും നിർണയിക്കാനാവുമെന്ന് തോന്നുന്നില്ല. നമ്മളുടെ പല സമരങ്ങളുടെയും പല ഏറ്റുമുട്ടലുകളുടെയും ചരിത്രം ബോധവൽക്കരണത്തിന് പകരം തമസ്കരണമായി തീരുന്നില്ലേ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. ഈ രംഗത്ത് ആക്ടിവിസ്റ്റുകളെയും പരിഷ്കർത്താക്കളെയും വരുന്ന തലമുറ സംശയിക്കാൻ ഇടയുണ്ടായാൽ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഉൽപ്പതിഷ്ണുക്കളും എത്രയും നല്ലവരുമായാലും ഒന്ന് ഭൂഗർഭജലത്തെ റബ്ബർ മാറ്റിമറിച്ചത് കാണാതാവുകയും അടിത്തട്ടിലുള്ള ജലത്തെ ചൂഷണം ചെയ്യുവാൻ റബ്ബറിന് വേണ്ടി കുഴൽക്കിണറുകൾക്ക് അനുമതികൾ നൽകുകയും, കാരണം റബ്ബർ മുകളിലത്തെ ജലം ചൂഷണം ചെയ്യട്ടെ, നിങ്ങൾ ഹാർഡ് വാട്ടർ ആയാലും വേണ്ടില്ല, കുറെ കൂടെ അടിത്തട്ടിലേക്ക് പോയിട്ട് അതിൽ കാർബൺ കലർന്നതായാലും വേണ്ടില്ല, അതിനകത്ത് യന്ത്രസംവിധാനങ്ങൾ തുപ്പുന്ന വാതകം കലർന്നാലും വേണ്ടില്ല, നിങ്ങൾ ആ വെള്ളം കുടിച്ചാൽ മതി, ഉപരിതല ജലം നിങ്ങൾ വീട്ടാവശ്യത്തിനും നിങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ടതില്ല എന്ന് ആസൂത്രിതമായി പറഞ്ഞതായിരിക്കുമോ? അവൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പറ്റിപ്പോയൊരബദ്ധമായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും പിന്നെ അത്രയ്ക്കൊന്നും വിവരമൊന്നും അങ്ങനെ ചിന്തിക്കാൻ വിവരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിജീവികളൊക്കെ തന്നെ ഇതൊക്കെ പറയേണ്ട കാലം കഴിഞ്ഞു. അത്രയ്ക്കൊക്കെ ചിന്താശേഷി മാത്രമല്ല, ഇവർ തമ്മിൽ പണങ്ങുമ്പോൾ ഇതൊക്കെ വിളിച്ചു പറയേണ്ടതാണ്. പക്ഷെ തമ്മിൽ പണങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ തക്കവണ്ണമുള്ള ശേഷിയും ചേമുഷിയും ഒന്നും ഇവർക്കില്ല. ഇവർ തമ്മിൽ പണങ്ങുമ്പോഴും വിളിച്ചു പറയുന്നത് എനിക്ക് തന്നതും നിനക്ക് തന്നതും നീ കൊണ്ടുപോയതും ഞാൻ കൊണ്ടുപോയതും ഒക്കെയുള്ള കണക്കുകളാണ് വിളിച്ചു പറയുന്നത്. ജനോപകാരപ്രദങ്ങളായ കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ തമ്മിൽ പണങ്ങുമ്പോൾ പോലും ഇവർക്ക് പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണകൂടങ്ങൾ തകരുമ്പോഴും അവ തമ്മിൽ പണങ്ങുമ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റുമുട്ടുമ്പോഴും ആരോഗ്യകരമായ ഒരു ദാർശനിക ചർച്ചയ്ക്ക് ശരിയാണ് സ്വാമിജി കേരളം വിഷയീഭവിക്കുന്നുണ്ട്. ബൗദ്ധിക കേരളം ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപിലാണെന്നൊക്കെ പറയുമ്പോഴും മതങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ, ജാതികൾ ഏറ്റുമുട്ടുമ്പോൾ, വർഗങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ, വർണ്ണങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ കൊലപാതകങ്ങൾ നടത്തുന്നു എന്നല്ലാതെ ഒരു ബൗദ്ധിക സർജനത്തിന് വിധേയമാകുമാർ നേതാക്കന്മാർ കൊമ്പുകോർക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കൊലപാതകങ്ങളെല്ലാം കഴിഞ്ഞ് പാലും കുടിച്ച് പട്ടയും അടിച്ച് സന്ധി സംഭാഷണങ്ങൾ നടത്തി രണ്ടു കൂട്ടരും തൃപ്തരാണെന്ന് പറഞ്ഞ് വിരിഞ്ഞു പോകുന്നതല്ലാതെ ഒരാരോഗ്യകരമായ ചർച്ച ജനജീവിതത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവൻ്റെ സമഗ്രമായ ജീവിതത്തിന് ഒതുകുമാറ്, അവൻ്റെ കൃഷിക്കുതകുമാറ്, അവൻ്റെ നിത്യജീവിതത്തിന് ഒതുകുമാറ്, അവൻ്റെ ആവഹാരത്തിനുതകുമാറ്, അവൻ്റെ തൊഴിലിനെ മലിനമാക്കാതെ നല്ലതാക്കി തീർക്കുമാർ, അവൻ്റെ ചുറ്റുമുള്ള വായുവും വെള്ളവും പരിശുദ്ധമാക്കുമാർ, ഒരു ചർച്ചയൊന്നും നമ്മുടെ മതങ്ങൾക്കോ ജാതികൾക്കോ വർഗങ്ങൾക്കോ വർണ്ണങ്ങൾക്കോ ആശാവഹമായി ഈ കാലഘട്ടത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ഏറ്റുമുട്ടലുകൾ പലപ്പോഴും അഡ്മിഷനെ സംബന്ധിച്ചായാലും ന്യൂനപക്ഷത്തെ സംബന്ധിച്ചായാലും ഭൂരിപക്ഷത്തെ സംബന്ധിച്ചായാലും ആരാധനയെ സംബന്ധിച്ചായാലും മതം അതിൻ്റെ വിജയമായി എണ്ണുന്നത് മറ്റുള്ളവർ പരീക്ഷ എഴുതിയപ്പോൾ ഞങ്ങൾ പരീക്ഷ എഴുതിയില്ല. കോടതി ഞങ്ങളുടെ മുമ്പിൽ കൊമ്പുകുത്തിയിരിക്കുന്നു. ഭരണകൂടങ്ങളെ ഞങ്ങൾ വറപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ വിജയമായി ഘോഷിക്കുന്ന മതങ്ങളെയും ഇതൊക്കെ വിജയമായി കാണുന്ന പുതിയ തലമുറയെയും കഴിഞ്ഞ തലമുറയിലെ കുട്ടികൾ നാനാജാതി മതസ്ഥരായിട്ടും ഗവൺമെൻറ് നിശ്ചയിച്ച സമയത്ത് പരീക്ഷ എഴുതി മാതൃക കാണിച്ചുവെങ്കിൽ, ഇന്ന് ഞാൻ ഹിന്ദുവാണ്, എനിക്ക് ആ സമയത്ത് ഒരു അനുഷ്ഠാനമുണ്ട്, പൗർണമിയാണ്, ഹിന്ദുക്കൾ പഴയകാലത്ത് ഞായറാഴ്ചയല്ല അവധി പ്രഖ്യാപിച്ചിരുന്നത്, പ്രതിപദയിൽ ആണ്, അഷ്ടമിയിലാണ്, അഷ്ടമിയിൽ ഒരു കർമ്മവും ചെയ്തുകൂടാന്നാണ്. മനസ്സിലായില്ല? നമുക്ക് വർഷപ്രതിപദയുണ്ട്, അഷ്ടമിയുണ്ട്, അതായത് ഒന്നാം ദിവസം, എട്ടാം ദിവസം, പതിനഞ്ച് കഴിഞ്ഞാൽ ആ പക്കം തീർന്നു, മനസ്സിലായി? പിന്നെയും ഒന്ന് മുതൽ വരികയാണ്. അങ്ങനെ വരുന്ന അഷ്ടമിയിലും പ്രതിപദയിലുമാണ് പഴയകാലത്തെ എല്ലാ സ്കൂളിനും അവധി. ഇന്നും വടക്കേ ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സംസ്കൃത ഗുരുകുലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമൊക്കെ പ്രതിപദയും അഷ്ടമിയും അവധിയാണ്. ഒരാഴ്ചയിൽ ഒന്നായിട്ട് തീരും, മനസ്സിലായില്ല? എട്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം അവധിയായി പോകും. ഇങ്ങനെയാണ് അവിടുത്തെ അവധി. ആ പഴയ ഘടന വെച്ചുകൊണ്ട് ഇനി നാളെ
ഇപ്പോൾ ഒരു കൂട്ടർക്ക് പരീക്ഷ എഴുതാൻ രാത്രിയിൽ അനുമതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്കിത് പ്രധാനപ്പെട്ട ദിവ്യമായ ദിവസമാണ്, ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ വിടില്ലെന്ന് ഭൂരിപക്ഷ സമൂഹങ്ങൾ നാളെ അവരുടെ സംഘടനയുടെ പേരിൽ രംഗത്തിറങ്ങി സമരം ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ ഗവൺമെൻറ്റും അതും ഈ കോടതിയും ഒക്കെ അനുവദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് ഈ ജീവിതം പോവുക? എൻ്റെ ഒരാൾ മഹാനാണ്, അദ്ദേഹം മരിച്ചു, ആ ദിവസം അവധി കിട്ടണം. എൻ്റെ ഒരാൾ മഹാനാണ്, അയാൾ ജനിച്ച ദിവസം അവധി കിട്ടണം. ഒരാൾ ജനിക്കുകയും മരിക്കുകയും ചെയ്ത ദിവസം കൂടുതൽ കർമ്മം ചെയ്ത് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് ആ മഹാനുഭാവൻ്റെ ജീവിതത്തെ പുണ്യമാക്കണം എന്ന് ചിന്തിക്കുവാൻ, ജനതയെ പഠിപ്പിക്കാൻ മതങ്ങൾക്ക് കഴിയാത്തിടത്തോളം കാലം മതങ്ങൾ ദുരുപദിഷ്ടങ്ങളാണ്. മനസ്സിലാകുന്നില്ല? മനസ്സിലാകുന്നുണ്ട് സ്വാമിജി. നമ്മൾ പോകുന്നത് വളരെ വളരെ അപകട മേഖലയിലൂടെയാണ്. താൽക്കാലികമായി ഓരോ ഭരണാധികാരിയെയും പിടിച്ചും ഓരോ കോടതിയെ പിടിച്ചും ഓരോ തരം നിയമങ്ങൾ ഉണ്ടാക്കിയും ഒരു രാജ്യത്ത് അനേക നിയമങ്ങളും അനേക തരത്തിലുള്ള ജീവിത രീതികളും അനേക തരത്തിലുള്ള പദ്ധതികളും ആയി ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയാൽ നാളെ ആരാലും നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്തതായി ഇത് മാറും. ഏതൊരു നിയമം ഏതൊരു ജാതിക്കുണ്ടെങ്കിലും ഏതൊരു മതത്തിനുണ്ടെങ്കിലും ഏതൊരു കക്ഷിക്കുണ്ടെങ്കിലും ആ നിയമമെല്ലാം സമഗ്രമായ ഒരു ചിതിശക്തിക്ക്, സമഗ്രമായ ഒരു ജനതയുടെ കൂട്ടായ്മയ്ക്ക് അല്പം പോലും കോട്ടം വരുത്തുകയില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം അവരുണ്ടാക്കേണ്ടത്. ജീവിതത്തിൻ്റെ മുമ്പിൽ സന്യാസിയും ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും പള്ളിയിലച്ഛനും മുല്ലയും മുക്രിയും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം ജീവിക്കുന്ന ഒരുപോലാണ്. ആ ജീവിതത്തിന് കോട്ടം പറ്റാത്ത വിധത്തിൽ വേണം സന്യാസിക്കുള്ള നിയമമായാലും മുല്ലയ്ക്കുള്ള നിയമമായാലും പൊതുവേദിയിൽ വരുമ്പോൾ ഉണ്ടാകും. ഇൻഡിവിജ്വൽ ആയിട്ട് അവൻ അനുഭവിക്കുന്ന അനുഷ്ഠാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അവൻ്റെ ഇൻഡിവിജ്വൽ ലൈഫാണ്. കളക്റ്റീവായി വരുമ്പോൾ ഒരു നിയമമേ ഉണ്ടാകാം, ഇല്ലെങ്കിൽ നാളെ വഴക്കുകളും വക്കാണങ്ങളും കൂടാനിടയുണ്ട്. ശരിയല്ല? ശരിയാണ് സ്വാമി. ഇവിടെയാണ് പ്രശ്നം. ഈ ഒരു തലത്തിന് കാരണമായതിൽ മറ്റുള്ളതിനെ അക്കോമഡേറ്റ് ചെയ്യാത്ത ഈ കുടിയേറ്റ വൃക്ഷങ്ങളുടെയും ഈ കുടിയേറ്റ ജന്തുക്കളുടെയും ആവാസ വ്യവസ്ഥ തകർക്കുന്ന ഈ പരിപാടികളുടെയും പങ്ക് നിർണായകമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട്, റബ്ബർ നമ്മുടെ ഒട്ടേറെ പോഷകമൂല്യം ഉണ്ടാക്കുന്ന സസ്യജാലങ്ങളെ കളഞ്ഞു. അക്കേഷ്യ ഇനി തെരുവോരത്ത് വളരാമായിരുന്ന ഒരു കുറുന്തോട്ടിക്ക് അവിടെ അക്കേഷ്യയും കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ ആയുർവേദത്തിൻ്റെ മൂല്യത്തിലൂടെ പോവാണ്. അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ആയുർവേദ മരുന്നുകൾ ഇന്ന് പഞ്ചാബിൽ കൃഷി ചെയ്തവയാണ്, രാസവളങ്ങൾ വിട്ട്. അവ ഏത് പേര് കൊണ്ടെത്തന്നാലും അതാണ് നമ്മൾ വിശ്വസിക്കണം. ഒട്ടനേകം സസ്യങ്ങൾ നാമാവശേഷമായി കഴിഞ്ഞു. കുറെ നാമാവശേഷമാകാൻ നിൽക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തെ ഉണ്ടാക്കിയ ഇവയൊക്കെ ഇനിയും പരിപാലിക്കണമോ? ഇതിനുള്ള ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കെല്ലാം പെൻഷനും ശമ്പളവും കൊടുത്ത് ഇത് നിലനിർത്തണമോ? ഇതൊക്കെ വളരെ, കാരണം ഈ പണം കൊണ്ട് അവരുടെ കുടുംബങ്ങളൊക്കെ നന്നാകുമോ? ഇതൊക്കെ സംഘടിതമായി മേടിച്ചു കൂട്ടുകയും വളരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ തകർന്നടിഞ്ഞു പോയ ജീവജാലങ്ങളുടെ ശാപങ്ങൾ അത്രയും ഇവരെ ദുഃഖകയത്തിലെത്തിക്കില്ലേ? ഇതൊക്കെ വളരെ വിപുലമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർന്ന ഒരിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ സസ്യങ്ങളെയും ഈ ജന്തുക്കളെയും സമഗ്രമായി കണ്ടുകൊണ്ടുള്ള ഒരു ശാസ്ത്രത്തിനാണ് പ്രാചീനൻ വിഭാവനം ചെയ്തത്. അതാണ് അറിവിന്റെ അവന്റെ വഴി. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പൊ അറിവിന്റെ വഴിയിൽ ഏറ്റവും നിർണായകമായത് പിണ്ഡാണ്ടത്തെയും ബ്രഹ്മാണ്ടത്തെയും സമീചീനമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രൂപകൽപ്പന. അതിലേറ്റവും അടിസ്ഥാനം അപ്പയതാണ്. അതാണ് പിന്നത്തെ ചോദ്യം. അതിന് വ്യക്തിയുടെ പ്രകൃതി എന്നൊന്നുണ്ട്. ഈ സസ്യങ്ങളെ പഠിക്കാൻ പോകുന്നവൻ മനുഷ്യനാണ്. അപ്പൊ മനുഷ്യനെ ബേസാക്കി എടുത്ത് മനുഷ്യനിൽ മുഴുവൻ കാര്യങ്ങളെയും യോജിപ്പിക്കാൻ പാകത്തിന് ഒരു സംവേദനക്ഷമതയ്ക്കൊരുങ്ങുമ്പോൾ
മനുഷ്യന് രണ്ട് തലങ്ങളുണ്ട്. അവൻ്റെ മൗലികമായ ഘടന ശാരീരികമായി എടുത്താൽ വർണ്ണം, അതായത് നിറം, ശബ്ദം, അവൻ്റെ അഗ്നി, ജഠരാഗ്നി, അതിനെ ഉപജീവിച്ചു വരുന്ന മറ്റഗ്നികൾ, അതായത് പാചക ഉപാപചയ പ്രവർത്തനങ്ങൾ, അവനിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിസം, അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ നില, അവയവങ്ങളുടെ ഘടന, ഇതെല്ലാം ചേർത്ത് വെച്ച് ശാരീരിക പ്രകൃതി എന്ന് പറയും. അത് വാദവികാരമുള്ളതാണോ പിത്തവികാരമുള്ളതാണോ കഫവികാരമുള്ളതാണോ എന്ന് തിരിക്കും. അതെല്ലാം മൗലികമായി രണ്ടെണ്ണം ചേർന്നതാണോ അതോ മൂന്നും ചേർന്നതാണോ എന്ന് തിരിക്കും. അതവൻ്റെ പ്രകൃതി എന്നാണ് പറയുക. ആരോഗ്യശാസ്ത്രത്തിൽ അടിസ്ഥാനം ഒരു സസ്യത്തിൻ്റെതാണെങ്കിൽ അതിൻ്റെ പ്രകൃതി, അതിനൊരു പ്രകൃതമുണ്ട്. ഒരു ജന്തുവിനാണെങ്കിൽ അതിനൊരു പ്രകൃതമുണ്ട്. ആനയുടെ പ്രകൃതമല്ല സിംഹത്തിൻ്റെത്. മനസ്സിലായി? അങ്ങനെ സ്പീഷീസ് അന്തര പ്രകൃതമുണ്ട്, വർഗാന്തര പ്രകൃതി. ആനകളിൽ തന്നെ ഇന്ത്യൻ വനങ്ങളിലെ ആനയും ആസാമിലെ കേരളത്തിലെ വനത്തിലെ ആനയും ആസാമിലെ ആനയും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഒരേ വർഗത്തിനകത്ത് തന്നെ പ്രകൃതി വ്യത്യാസമുണ്ട്. കേരളത്തിലെ ആനയെ എടുത്തു കഴിഞ്ഞാൽ അതിനെ പല ഗ്രൂപ്പുകളിൽപ്പെട്ട ആനയെ എടുത്ത് പഠിച്ചാൽ ആ ഗ്രൂപ്പുകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ നേതാവുള്ള പല ഗ്രൂപ്പുകളുണ്ട് ആനയുടെ കൂട്ടം. മനസ്സിലായി? ഒരു ഗ്രൂപ്പിനെ തന്നെ എടുത്താൽ അതിൻ്റെ അകത്തെ ആണിനും പെണ്ണിനും തമ്മിൽ വ്യത്യാസമുണ്ട്, മോഴയ്ക്കും വ്യത്യാസമുണ്ട്. ആണും പെണ്ണും കൂടാതെ മോഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. നപുംസകം പോലെ അല്ല, നപുംസകം എന്ന് പറയാനാവില്ല, കൊമ്പ് വലുതായിട്ട് വളരാത്തത്. എണചേരാൻ ത്രാണിയുള്ളത്, പക്ഷെ കൊമ്പ് വളരാത്തത്, കൊമ്പനല്ല, കൊമ്പനല്ല. അങ്ങനെ വരുന്ന ആനയുണ്ട്. അതുണ്ടായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ ആന നാമാവശേഷമാകാതെ പോയത്. അപ്പോ ഈ അവയെ തമ്മിലെടുത്താൽ ഈ ഭേദമുണ്ട്. അതിനകത്ത് ആണിനെ മാത്രമെടുത്താൽ അവയിൽ പ്രകാരഭേദങ്ങളുണ്ട്. അവ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും അവയുടെ ശീലങ്ങളുടെയും ഒക്കെ വ്യത്യാസം, അതിൻ്റെ ജനിതകത്തിൻ്റെയും ഒക്കെ വ്യത്യാസം.